Welcome to Cheameen Malayalis. Today video Cheameen engineyan clean cheyyunnathu ennu kaanikkayanu. Ellarkkum Cheameen okke clean cheyyan nannayittu arayan nalla vrithiyayittu thondakke kalanju clean engineyan Cheameen nannakki edukkunnathu ennu ellarkkum arayam. Pakshe njan chelavarkkengilum Cheameen nannakka ennu parayumbo ayyo Cheameen nannakkan bayangara budhimuttalle ennu parayunnavarkku vendittaanu ee video. Yani Karnikina method in a call Nanla Lipatil Ningal Cheameen Nanakanundangil E. Video date, Thai comment boxil on Regapatanoto on the Arakanam Namka Ethereum Elepatil Cheyan Enginiana Pachan, Ladana, Namla, Lavi, Thedi, Kondirkin Regario. La Karingal, Elepan Cheyan, Bettingil, Adalena Leather. Is in a call Elepatil Cheameen Nanakam between the method in a Karia Mengil on the Arakato. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഉണക്കച്ചെമ്മീൻ നന്നാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ്റെ ഇതുപോലെയാണ് നമ്മളുടെ ചെമ്മീൻ്റെ ഉള്ളിലുള്ളത് ഈ തൊണ്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി എടുത്ത ചെമ്മീനാണ് നമ്മൾ പാകം ചെയ്യാനെടുക്കുന്നത് കുക്ക് ചെയ്യാനെടുക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഉണക്ക ചെമ്മീനിൽ കളയേണ്ട ഒരു ഭാഗവും കളയേണ്ട ഈ തൊണ്ടുകളൊന്നും നമുക്ക് ചെമ്മീനിൽ കളയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അതെല്ലാം വെറുതെ തല വെറുതെ കളഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല ഇതിൽ കളയേണ്ടതായിട്ടുള്ള ചെമ്മീൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ്റെ കളയേണ്ട ഭാഗങ്ങളൊന്നും കളയാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചെമ്മീൻ തിന്നാൽ അലർജി വരുന്നത് ചിലവർക്കെങ്കിലും ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഛർദി ചൊറിച്ചൽ അങ്ങനെ വയറിന് കംപ്ലൈൻ്റ് ഒക്കെ ആവുന്നത് ഈ കളയേണ്ട ഭാഗങ്ങൾ ചെമ്മീനിൽ കളയാത്തത് കൊണ്ടാണ് അപ്പോൾ ചെമ്മീൻ എന്തായാലും നമ്മൾ ഇതേ രീതിയിൽ വൃത്തിയാക്കി എടുത്താൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ടേസ്റ്റായിട്ട് ചെമ്മീൻ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതുപോലെ ഇത് എത്ര നന്നായി ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചെമ്മീൻ്റെ പുറന്തോടാണ് നമ്മൾ ആദ്യം തന്നെ കളയുന്നത് ചെമ്മീൻ്റെ പുറന്തോട് കളയുക ഒരു ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മളത് ഇതുപോലെ ബാക്ക് സൈഡ് ഒന്ന് പിടിച്ച് വലിച്ചാൽ ആ തൊണ്ട് ഒന്നായിട്ട് വരുന്നതാണ് ഈ തൊണ്ടിൻ്റെ ഉള്ളിലുള്ള ഈ ദശയാണ് നമുക്കിതുപോലെ കിട്ടേണ്ടത് വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല എളുപ്പമായിട്ട് തന്നെ ഇതാക്കാം ഇനി മെയിനായിട്ട് ചെമ്മീനിൽ കളയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ചെമ്മീനിൽ ഒരു കുടലുണ്ട് ഇത് ഇതുപോലെ ചെമ്മീൻ്റെ പുറം ഭാഗം നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് മുറിച്ച് എടുക്കുമ്പോൾ നമുക്കതിൽ ഇതുപോലെ ഒരു നാര് കാണുന്നുണ്ടോ നിങ്ങൾ ഇതുപോലെ ഒരു നാരുണ്ടാവും കുടലാണ് ചെമ്മീൻ്റെ കുടലാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന എന്തായാലും വരുന്നതാണ് അതുകൊണ്ടാണ് ചെമ്മീൻ കഴിച്ചാൽ ചിലവർക്കെങ്കിലും വയറുവേദന ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചെമ്മീൻ്റെ കുടൽ നിർബന്ധമായും കളയേണ്ടതാണ് ഛർദി വയറുവേദനയ്ക്കൊക്കെ കാരണമാകുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ ചെമ്മീൻ്റെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട് തലയിലെ ദശയടക്കം ചെമ്മീൻ്റെ തലയും തൊണ്ടും വാലും എല്ലാം നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി ആ കുടലൊക്കെ കളഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇതുപോലത്തെ എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം എളുപ്പമല്ലേ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എന്നൊക്കെ കണ്ടോ ആ തലയടക്കം തലയിലുള്ള മാംസം അടക്കമാണ് ഇപ്പോൾ വൃത്തിയാക്കി എടുത്തിരിക്കണം ഈ ഭാഗത്താണ് നമ്മളുടെ നാരും ആ ഒരു കൊമ്പ് പോലത്തെ സാധനമൊക്കെ ഉള്ളത് അത് നമ്മൾ മുറിക്കുക അതിനുശേഷം ആ തലയത്തെ ആ തൊലി കളഞ്ഞതിന് ശേഷം താഴെ ഇതുപോലെ ഒരു കാലിൻ്റെ ഭാഗം ഉണ്ടാവും അതിലൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ ഷെല്ല് പോലത്തെ സാധനം പുറത്തേക്ക് വരും അപ്പോൾ ഇതാ നമുക്ക് തല അസലായിട്ട് കിട്ടിയിട്ടുണ്ട് തലേൻ്റെ ഉള്ളിലുള്ള മാംസം ഇത് വെറുതെ പലവരും മുറിച്ച് കളയുകയാണ് ചെയ്യുക അത് നല്ല ടേസ്റ്റാണ് അത് കളയരുത് ഇതുപോലെ എടുക്കാം പിന്നെ ഇതാ ഇതുപോലെ ബാക്ക് സൈഡ് നിന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ അതിനുശേഷം വേണം ആ ദശയിൽ നിന്ന് നമ്മൾ കുടൽ നീക്കം ചെയ്യാൻ ഇതുപോലെ ആ മുൻഭാഗത്തെ കൊമ്പ് കയ്യിൽ കുത്തോട്ട് ശ്രദ്ധിക്കണം അതൊന്ന് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതാക്കാം
ആ ചെമ്മീനിൽ ഒരു നാരുണ്ടാവും. ആ നാര് ഒന്നും നമ്മുടെ വയറ്റിൽ പോകാൻ പാടില്ല. ആ കണ്ടില്ല, തൂക്കി പിടിക്കുന്ന ഒരു ചുവന്ന കളറുള്ള ചെമ്മീൻ്റെ നാര് നമ്മൾ കളയണം. അതിനുശേഷം തലേൻ്റെ അവിടെ നിന്നൊന്ന് മെല്ലെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെമ്മീൻ്റെ തോട് നമുക്ക് അടർന്ന് വരുന്നതാണ്. ആ ബാക്ക് സൈഡിൽ ആ വാലിൻ്റെ സൈഡിലൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ വരുന്നില്ല. അതേമാതിരി ഈ ചെമ്മീൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു കൊഴുപ്പ് പോലത്തെ സാധനമില്ലേ, അതൊന്ന് നീക്കി കളയാം. അത് കൈ ആ കൊഴുപ്പ് കയ്യിലാവുമ്പോഴാണ് നമ്മളെ കൈ എൻ്റെ വിരൽ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഓറഞ്ച് കളറിലേക്ക് മാറുന്നത്. അത് ആ കൊഴുപ്പ് കയ്യിൽ പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ കളർ വ്യത്യാസം വരുന്നത്. ചിലർ പറയുന്ന നല്ല ഡാർക്ക് കളറായിട്ട് മാറുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് അപ്പം തന്നെ വെള്ളത്തിലേക്ക് ചെമ്മീൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഒന്ന് കൈ മുക്കിയെടുക്കുകയാണ് ചെയ്യുക, അപ്പം തന്നെ പോവും. അതുകൊണ്ട് വെള്ളത്തിൽ നമ്മളെ കൈ ഇത് കഴിഞ്ഞ നമ്മൾ ഓരോ ചെമ്മീൻ ഇതെടുക്കുന്ന സമയത്ത് അടുത്ത ചെമ്മീൻ എടുക്കുമ്പോൾ ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കറ പിടിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി തല വേണ്ട, തല മുറിച്ച് കളയണം എന്നുള്ളവർക്ക് നമുക്ക് തല മുറിച്ചിട്ട് കളയാവുന്നതാണ്. ചെറിയ ചെമ്മീനൊന്നും നമുക്ക് ഇതുപോലെ തലയിൽ നിന്ന് ഉള്ള ദശ എടുക്കാൻ പറ്റില്ല. തല നമ്മൾ കട്ട് ചെയ്ത് കളയണം വേണം. അതുപോലെ തന്നെ കത്തി ഉപയോഗിച്ച് കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ്. ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് തല കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഉടല് മാത്രമായിട്ട് നമുക്കിതുപോലെ ഉടല് മാത്രമായിട്ട് കിട്ടും. ആവശ്യമുള്ളവർക്ക് തല കട്ട് ചെയ്യാം കേട്ടോ. ചില ചെമ്മീൻ്റെ തല ഓൾറെഡി ഒടിഞ്ഞിട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കത് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ പൊടിച്ചെമ്മീനൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് വിരൽ വെച്ചൊന്ന് അമർത്തി നമ്മളൊന്ന് വലിച്ചെടുത്താൽ മതി. ആ ഭാഗം ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടല് കയ്യിലേക്ക് വരുന്നതാണ്. കത്തി വെച്ച് വരഞ്ഞ ഭാഗത്ത് നുള്ളി ആ കുടല് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ചെറുതിനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് ഈ മെത്തേഡ്? എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.